Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു നമ്മുടെ ഈ ഒരു പ്രവർത്തനം സ്വീകരിക്കട്ടെ. നാളെ പാരത്രിക ലോകത്തേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമാക്കി അള്ളാഹു ഇതിനെ മാറ്റട്ടെ. വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ നമ്മളൊരു സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സുന്നത്തായ കർമ്മം പ്രവർത്തിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ഫർള് പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലമാണെന്ന് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ റമദാനിലെ ചില സുന്നത്തായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ആദ്യം അത്താഴം കഴിക്കുന്നതിനെക്കുറിച്ച് പറയാം. ഏറെ മഹത്വമുള്ളൊരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. നമുക്കിടയിൽ പലരും അഭിമാനം പറഞ്ഞ് നടക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം നോമ്പ് നോറ്റത് അത്താഴം കഴിക്കാതെയാണ് എന്ന്. എന്നാൽ അത്താഴം കഴിക്കൽ വളരെയേറെ പ്രതിഫലമുള്ള കാര്യമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളൊരു ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴം കഴിക്കുക എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴം കഴിക്കുന്നതിൽ പുണ്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, ഫസ്ലുമാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അഖലതു സഹർ, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ടൊരു വ്യക്തിയെ ഞാൻ കണ്ടു. അദ്ദേഹം പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്ന് ഞാനിരുന്നു. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അത്താഴം കഴിക്കുക, ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ അനുഗ്രഹമാണ്, ഇത് നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, നിങ്ങൾ അത്താഴം കഴിക്കുക, അതുകൊണ്ട് നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അത്താഴം കഴിക്കുന്നവരുടെ പേരിൽ അല്ലാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അല്ലാഹു മലക്കുകളുടെ മുമ്പിൽ വെച്ച് അത്താഴം കഴിക്കുന്നവനെ പ്രശംസിക്കുമെന്നാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് വെക്കുമ്പോൾ അത്താഴം കഴിക്കുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, അത്താഴം പിന്തിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. മഹാനായ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ അത്താഴം കഴിച്ചു, ശേഷം നബി തങ്ങളോടൊപ്പം നിസ്കരിച്ചു. അത്താഴം കഴിക്കുന്നതിനും നിസ്കാരത്തിനുമിടയിൽ 50 ആയത്ത് ഓതുന്ന സമയമുണ്ടായിരുന്നു എന്ന് മഹാനായ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവരൊക്കെ അത്താഴം പിന്തിപ്പിക്കുന്നവരായിരുന്നു, സഹാബത്ത് നബിതങ്ങളുടെ ഈ സുന്നത്ത് മുറുകെ പിടിച്ചവരായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്താഴം കഴിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. മറ്റൊരു സുന്നത്താണ് നോമ്പ് പെട്ടെന്ന് തുറക്കുക എന്നുള്ളത്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത് വളരെയേറെ സുന്നത്തുള്ള കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഹബ്ബു ഇബാദി ഇലയ്യ അജലുഹും ഫിത്റ,
അള്ളാഹുവിന് അടിമകളിൽ ഏറ്റവും ഇഷ്ടം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നവരെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുമാത്രം പ്രതിഫലമുള്ള കാര്യമാണ്! അള്ളാഹുവിന് അടിമകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നവരെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ, ഞങ്ങൾ നബിമാരോട് നോമ്പ് പെട്ടെന്ന് തുറക്കാനും അത്താഴം കഴിക്കൽ പിന്തിക്കാനും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കാനും നിസ്കാരത്തിൽ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെക്കാനും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നുബുവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നബി തങ്ങളെ പഠിപ്പിച്ചു. അതിലൊന്ന് അത്താഴം പിന്തിക്കലാണ്, മറ്റൊന്ന് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കലാണ്, മറ്റൊന്ന് നമസ്കാരത്തിൽ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്താഴം കഴിക്കാൻ പിന്തിക്കുക, അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുക, അതുപോലെ നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുക. ബാങ്ക് കൊടുത്തിട്ടും നോമ്പ് തുറക്കൽ പിന്തിപ്പിക്കൽ അത് ഖറാഅത്താണ്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ധൃതി കാണിക്കുക, അതിന് ഏറെ പ്രതിഫലമുണ്ട്. അതുപോലെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്, അതിന് ഏറെ പ്രതിഫലമുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും വിശുദ്ധ റമളാൻ മാസം ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് അനുഷ്ഠിച്ചവന് ലഭിക്കുന്ന പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ നോമ്പ് അനുഷ്ഠിച്ചവൻ്റെ പ്രതിഫലത്തിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവന് ലഭിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ, ഇങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെങ്കിലോ നബിയേ? അതിനുള്ള വക ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലോ നബിയേ? അതിനുള്ള സമ്പത്ത് ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയേ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, ഒരു ഇറക്ക് വെള്ളം കൊടുത്തിട്ടെങ്കിലും ഒരു കാരക്കെ കൊടുത്തിട്ടെങ്കിലും നീ നോമ്പ് തുറപ്പിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പ് തുറപ്പിക്കുക, അതിന് ഏറെ പ്രതിഫലമുണ്ട്. നോമ്പ് അനുഷ്ഠിച്ചവന് ലഭിച്ച പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവന് ലഭിക്കും. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വിഭവസമൃദ്ധമായ പദാർത്ഥങ്ങളൊക്കെ വെച്ച് നോമ്പ് തുറക്കാനൊരുങ്ങുമ്പോൾ നമുക്കിടയിൽ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് അല്ലെങ്കിൽ ഒരു കാരക്ക മാത്രം കഴിച്ച് നോമ്പ് തുറക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങൾ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം. നോമ്പ് തുറപ്പിക്കൽ ഏറെ പ്രതിഫലമുള്ള കാര്യമാണ്. അത് ഒരു കഷ്ണം കാരക്ക കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നോമ്പ് തുറക്കണമെന്നാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഇനി ആരെങ്കിലും വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത്, ഒരുത്തനെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ അവന് അള്ളാഹു എൻ്റെ ഹൗദിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവന് ദാഹമുണ്ടാകുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുത്തൻ നല്ലവണ്ണം വയറ് നിറച്ച് ഒരുത്തന് ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എൻ്റെ ഹൗദിൽ നിന്ന് അള്ളാഹു അവരെ കുടിപ്പിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവർക്ക് ദാഹമുണ്ടാകുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ പരിഗണിക്കുക, അവരെ നോമ്പ് തുറപ്പിക്കുക, അത് വളരെയേറെ പ്രതിഫലമുള്ള കാര്യമാണ്. മറ്റൊരു സുന്നത്താണ് തറാവീഹ് നിസ്കാരം. നമ്മുടെ വീടുകളിൽ ഇന്ന് തറാവീഹ് നിസ്കാരം കൊണ്ട് ധന്യമാകണം. കഴിഞ്ഞുപോയ റമദാനിലൊക്കെ നമ്മുടെ പള്ളികളിൽ തറാവീഹ് നിസ്കാരം കൊണ്ട് ധന്യമായിരുന്നു. എന്നാൽ ഇന്നതിനുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് നമ്മിലേക്ക് വന്നുപെട്ട ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണം. അത് ഏറെ പ്രതിഫലമുള്ള കാര്യമാണ്. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശുദ്ധ റമദാനിൽ വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം അള്ളാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ
അബീബായ നബി തങ്ങളാ പറയുന്നത്, ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെയൊക്കെ പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കണം. അതൊരു കാട്ടിക്കൂട്ടലാകാൻ പാടില്ല. തറാവീഹ് നിസ്കാരം വളരെ സൂക്ഷ്മതയോടെ നിസ്കരിച്ചാൽ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കുക. മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറക്കൽ ഈന്തപ്പഴം കൊണ്ടാവുക. അതില്ല എങ്കിൽ കാരക്ക കൊണ്ട്, അതുമില്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പനുഷ്ഠിക്കുക, നോമ്പ് തുറക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ അഫ്തറ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് തുറക്കുകയാണെങ്കിൽ, ഫൽ യുഫ്തിർ അലാ തംറിൻ, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കട്ടെ. ഫൈലം യജിദ്, ഇനി അത് ലഭിച്ചിട്ടില്ല എങ്കിൽ, ഫൽ യുഫ്തിർ അലാ മാഇൻ, വെള്ളം കൊണ്ട് നോമ്പ് തുറക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹരിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. അത് ലഭിച്ചില്ല എങ്കിൽ നബി തങ്ങൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും, അതും ലഭിച്ചില്ല എങ്കിൽ നബി തങ്ങൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കുക. അതുപോലെയുള്ളൊരു സുന്നത്താണ് അത്താഴത്തിൻ്റെ സമയത്ത് സുഗന്ധം പുരട്ടുക എന്നുള്ളത്, പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ ഇത്തികാഫ് അധികരിപ്പിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമുക്കില്ല. ഇത്തികാഫ് ഇരിക്കൽ വളരെയേറെ പ്രതിഫലമുള്ള കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തിൽ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുമായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവസാനത്തെ 20 ദിവസങ്ങളിൽ ഇത്തികാഫ് ഇരുന്നിരുന്നു. അതുപോലെ നബി തങ്ങളുടെ ഭാര്യമാരൊക്കെ ഈ പതിവ് തുടർന്നിരുന്നു. അതുകൊണ്ട് ഇത്തികാഫ് അധികരിപ്പിക്കുക. അതിനുള്ള സാഹചര്യം നമുക്കില്ല എങ്കിലും അള്ളാഹു അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരട്ടെ. അതിനുള്ള തടസ്സങ്ങളെല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ. അതുപോലുള്ള സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കുക. അതുപോലെ കുളി നിർബന്ധമായ ആളുകൾ സുബഹിക്ക് മുമ്പേ കുളിക്കുക. ഇക്കാര്യങ്ങളൊക്കെ സുന്നത്തായ കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ അധികരിപ്പിച്ച് നമ്മൾ ഫർളിൻ്റെ പ്രതിഫലം നേടുക. അള്ളാഹു വിശുദ്ധ റമദാനിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാനിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമായ റഹ്മാനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുക്കണം റഹ്മാനെ. റബ്ബെ, റമദാൻ വിട പറയുമ്പോൾ അത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണം റഹ്മാനെ. റമദാൻ ഞങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. റബ്ബെ, മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം റഹ്മാനെ. റബ്ബെ, സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന സുഹൃത്തുക്കൾക്ക് സമാധാനം നൽകണം റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെല്ലാം തീർത്തു കൊടുക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.